ഹായ് കുട്ടികളെ, സ്വയം മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ഒരു മ്യൂസിക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സ്വയം മാനേജ് ചെയ്യാൻ പഠിക്കുകയല്ലേ നമ്മൾ. അപ്പോൾ നമുക്കൊരു മ്യൂസിക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ടീച്ചർ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവുകയാണ്, കേൾക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ മ്യൂസിക്കിനനുസരിച്ച് ശരീരം ചലിപ്പിക്കണം. കൈ, കാല്, തല, ശരീരം മൊത്തം. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ശരീരം ചലിപ്പിക്കാറില്ലേ, അതുപോലെ ഈ മ്യൂസിക്കിനനുസരിച്ച് ശരീരം ചലിപ്പിക്കണം. എന്താ, റെഡിയാണോ? ഒന്നുകൂടി പ്ലേ ചെയ്യട്ടെ. ഓക്കെ, റെഡി. 1 2 3. എല്ലാവരും ആ മ്യൂസിക്കിനനുസരിച്ച് ശരീരം ചലിപ്പിച്ചു നോക്കിയോ? എന്ത് തോന്നി? സന്തോഷം തോന്നും. ശരിക്കും സംഗീതത്തിനൊപ്പം നമ്മൾ ശരീരവും കൂടി ചലിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. സംഗീതം കേൾക്കുന്നതിൻ്റെ സന്തോഷം ഇരട്ടിയാവും. ശരിക്കും നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ ശരീരം ചലിച്ചു പോവില്ലേ? ഉണ്ട് അല്ലേ. അപ്പോൾ സംഗീതം കേൾക്കുമ്പോൾ അതിനൊപ്പിച്ച് നമ്മുടെ ശരീരവും കൂടി ചലിച്ചാൽ നമ്മുടെ സന്തോഷം ഇരട്ടിയാവും. ഇത് പറഞ്ഞു തരാനാണ് ടീച്ചർ ഈ മ്യൂസിക് കേൾപ്പിച്ചത്. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യണേ. ശരി, അപ്പോൾ ഇന്നും ടീച്ചർക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ടീച്ചറുടെ ഒരു അനുഭവമാണ്. എന്താ, കേൾക്കാൻ റെഡിയാണോ? ഇത് ഒരു 3-4 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. ടീച്ചറൊരു ശില്പശാലയിൽ പങ്കെടുക്കുകയായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, സമഗ്ര പോർട്ടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ ആ ഓരോ ടോപ്പിക്കും പഠിക്കാൻ ആവശ്യമായ വീഡിയോ, ഓഡിയോ, ഇൻ്ററാക്റ്റീവുകളൊക്കെ ലഭിക്കുന്ന ഒരു പോർട്ടലാണ് സമഗ്ര. അപ്പോൾ അതിലേക്ക് വേണ്ടി ആ റിസോഴ്സുകൾ നിർമ്മിക്കുന്ന ഒരു ശില്പശാലയായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അധ്യാപകരും ടീച്ചറും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ദിവസം ഉച്ചയ്ക്കുള്ള ഇൻ്റർവൽ സമയത്ത് ഞങ്ങളോടൊപ്പം നന്നായി പാട്ടുപാടുന്ന ഒരു സാറുണ്ട്, ലിബിൻ എന്നാണ് പേര്. അപ്പോൾ ലിബിനെ കൊണ്ട് പാട്ട് പാടിച്ചു. നല്ല നന്നായി പാടും, നല്ല ശബ്ദമാണ്, നല്ല സംഗീതമാണ്. അപ്പോൾ നന്നായി പാടും. പാട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് അഭിനന്ദിച്ചു, കാരണം അത്ര സുന്ദരമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അഭിനന്ദിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഇങ്ങനെ പാട്ട് പാടാൻ അറിയുകയില്ല, എനിക്കിങ്ങനത്തെ ഒരു കഴിവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിഞ്ഞതും തൊട്ടടുത്തിരുന്ന വേറൊരു സുഹൃത്ത് ചാടി അങ്ങ് എഴുന്നേറ്റു, എന്നിട്ട് എൻ്റെ നേരെ ഇങ്ങനെ കൈ ചൂണ്ടി, എന്തൊരു അഹങ്കാരമാണ് പറയുന്നത് എന്ന്. ശരിക്കും ഞാനിങ്ങനെ അങ്ങ് അന്തമിട്ടുപോയി. അത്രയ്ക്കും ദേഷ്യത്തിലായിരുന്നു ആ സംസാരം. അഹങ്കാരം പറയുന്നു, എന്തൊക്കെ കഴിവുകളുള്ള ഒരാളാണ്, എന്നിട്ട് എനിക്ക് ആ കഴിവില്ലാത്തേ, എനിക്ക് പാട്ടുപാടാൻ കഴിവില്ലാത്തേ എന്ന് പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഈ വിരലിൽ എണ്ണി എണ്ണി പറഞ്ഞു എന്തൊക്കെ കഴിവുകളുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അപ്പോഴാണ് ചിന്തിക്കുന്നത്, അതൊക്കെ എൻ്റെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലേ, ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ എൻ്റെ കഴിവുകളാണ് എന്ന് ഇങ്ങനെ അക്കമിട്ട് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞ്, ഇനി മേലാൽ ഈ അഹങ്കാരം പറഞ്ഞു പോകരുത്, എനിക്ക് ആ കഴിവില്ല,
എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നൊന്നും ഇനി മേലാ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു. ശരിക്കും ഞാനിങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. തിരിച്ച് ബസ്സിലിങ്ങനെ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ഏതാണ്ട് 1 മണിക്കൂർ ബസ്സിലിരുന്നാലേ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങനെ വെള്ളനാട് എത്തത്തുള്ളല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ശരിയാണ്, എന്തൊക്കെയാണ് എൻ്റെ കഴിവുകളെന്ന്, എന്തൊക്കെയുണ്ട്. ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, എനിക്കുമുണ്ട് കുറച്ച് കഴിവുകൾ. അതിലേറ്റവും ഒന്നാമത്തേതാണ് ഇപ്പോൾ ഈ നടക്കുന്നത്, നിങ്ങളോടിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള കഴിവ്. ഇനി വേറെയുമുണ്ട്. ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് എനിക്ക് നന്നായി ഞാൻ കേട്ടിരിക്കും, ആളുകൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വരികയായിരുന്നു ഞാൻ. വീട്ടിൽ വന്ന് കുളിച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലിരുന്ന് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി. എൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച്, അവൻ പറഞ്ഞതനുസരിച്ച് ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു, എന്തൊക്കെയുണ്ട് എൻ്റെ കഴിവുകളെന്ന്. അപ്പോഴെനിക്ക് തോന്നിയത് ഒരു ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ തീരെ മോശമല്ല ഞാൻ, ആ എനിക്കുണ്ട് കുറച്ച് കഴിവുകൾ എന്ന് എനിക്ക് എന്നോടൊരു മതിപ്പ് തോന്നി. അപ്പോൾ ശരിക്കും സന്തോഷവും തോന്നി കേട്ടോ, കാരണം കഴിവുകളില്ലാത്ത ഒരാളല്ലല്ലോ എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷവും തോന്നി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നത്, എന്നെക്കുറിച്ചുള്ള ആ ഒരു മതിപ്പിൻ്റെ സന്തോഷം. പക്ഷേ നോക്കൂ, എത്ര എത്ര വർഷങ്ങളെടുത്തു ടീച്ചർ ഇത് മനസ്സിലാക്കാൻ, ഈ സന്തോഷം അനുഭവിക്കാൻ. ഈ സന്തോഷം നിങ്ങൾക്കിപ്പോഴേ ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതാണ്ട് 42 വയസ്സ് കഴിയേണ്ടി വന്നു ടീച്ചർക്കിത് മനസ്സിലാക്കാൻ. അതല്ലാതെ ഇത്ര കൊച്ചിലേ നിങ്ങളിത് മനസ്സിലാക്കുകയും ആ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഇനി ടീച്ചർ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ, അവനവനെ, ഓ എന്നെ മീൻസ് അവനവനെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ഇഷ്ടമല്ല ആർക്കും എന്നൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ. ആ തോന്നലൊന്നും വേണ്ട എന്നതാണ് ടീച്ചർക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് മുന്നോട്ട് പോവാം. ശ്രദ്ധിച്ച് കാണണം കേട്ടോ വീഡിയോ. I like being you, said the reflection in the mirror. To me, you are perfectly perfect. I blushed. Me? Yes, you. And by the way, you have wonderful eyes. I blinked, astonished. I do? Absolutely. They sparkle like stars on the darkest of nights. I gazed downward. Thank you. Your eyes sparkle too. Sweet of you to say. You have a marvelous voice. I gently whispered, you really think so? Of course. You sound as joyous as a songbird whistling in the trees. And you have a magnificent smile. I sheepishly grinned. Well, Mama always says, start every day with a smile. I agree. Your smile is as bright and cheerful as the sun in the sky. And you are quite smart. I took a step towards the mirror. I do try very hard. You sure do. You're as brilliant as a rocket scientist. I like that you are friendly. I leaned in closer. It's very important to be nice, you know. It sure is. You're as peaceful as a butterfly. And you have a lot of courage. I raise my head high. I auditioned for the school play today. Outstanding. You're as brave as a lion. You're a fantastic dancer. I spread my arms wide. Watch how fast I can twirl. Around and around I went. Amazing. You're as graceful as a dolphin gliding through the sea. I plopped on the ground, giggling as the room playfully spun around. And you have a terrific laugh. Thank you very much. Your chuckle fills the air with bubbly joy. But
But most of all, I like your heart. Your kindness is as beautiful as a rainbow. I stood up and walked towards the mirror. To me, you are perfectly perfect. I gently pressed my hands against the glass. I like being you. We smiled in unison. I like being you too. I want to be you forever. ഇഷ്ടമായോ ഷോർട്ട് ഫിലിം? എന്തായിരുന്നു ആ ഫിലിമിൻ്റെ തീം? ആരാണ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത്? ആ പെൺകുട്ടിയുടെ തന്നെ പ്രതിബിംബമല്ലേ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബം? എന്താണ് പ്രതിബിംബം ആ പെൺകുട്ടിയോട് പറഞ്ഞത്? യു ആർ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീയാണ് ഏറ്റവും പെർഫെക്റ്റ്. ഈ ലോകത്തെ ഏറ്റവും പെർഫെക്റ്റായ ഒരാളാണ് നീ. പ്രതിബിംബമാണ് പറയുന്നത് അല്ലേ? അപ്പൊ എന്തായിരുന്നു അതിൻ്റെ തീം? നമ്മുടെ കഴിവുകളെ അഭിനന്ദിച്ചുകൊണ്ട്, നമ്മുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് അവനവനായി ജീവിക്കുക, അതായിരുന്നു അതിൻ്റെ അർത്ഥം, അതിൻ്റെ തീം. അത് ആ വീഡിയോ നമ്മളോട് പറയുന്നത് അതായിരുന്നു. നമ്മൾ നമ്മളായി ജീവിക്കുക, നമ്മളെ വെറുക്കരുത്, നമ്മളെ ഇഷ്ടമല്ല എന്ന് പറയരുത്. നമ്മൾ നമ്മളായി ജീവിക്കുക, നമ്മുടെ കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട്, നമ്മുടെ കുറവുകളെയും അംഗീകരിച്ചുകൊണ്ട് നമ്മളായി ജീവിക്കുക, അതാണ് ആ വീഡിയോ പറഞ്ഞിരുന്നത്. നമുക്കെല്ലാവരും, മിക്കവാറും ആൾക്കാർ പറയാറുണ്ടോ, എന്നെ എനിക്ക് ഇഷ്ടമേ അല്ല എന്ന്? അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? പറയരുത്. നോക്കൂ, ടീച്ചർ ഒരു ലിസ്റ്റ് കാണിച്ചു തരാം. നോക്കൂ, ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ നിങ്ങൾ സ്വയം? എനിക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ കണ്ണാടിയിൽ കാണുന്നതേ ഇഷ്ടമല്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എൻ്റെ മുടി കൊള്ളുകില്ല, എന്നെ ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ കുളമാക്കും, എനിക്കൊന്നും ശരിയായി ചെയ്യാൻ അറിയില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് ക്ലാസ്സിന് മുന്നിൽ സംസാരിക്കാൻ അറിയില്ല, എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല, എനിക്ക് കൂട്ടുകാരോട് നന്നായി പെരുമാറാൻ അറിയില്ല, എനിക്ക് നല്ല കൂട്ടുകാരില്ല, എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണില്ല, എനിക്ക് അതില്ല, ഇതില്ല. ഇതാ നോക്കൂ, ഇഷ്ടംപോലെ ഉണ്ടാവും. ഇങ്ങനെ വിചാരിക്കുന്നവരാണോ നിങ്ങൾ? ഇങ്ങനെ വിചാരിക്കാറുണ്ടോ? എന്തായിരിക്കും മറുപടി? പക്ഷെ ഇങ്ങനെ വിചാരിക്കുന്നത് നല്ലതാണോ? ആണോ ഇത്തരത്തിൽ വിചാരിക്കുന്നത് നല്ല കാര്യമാണോ? അവനവനെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്നത് നല്ല കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മളെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരിഷ്ടപ്പെടും? നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടുവരണം, നമ്മളെ ഇഷ്ടപ്പെടാൻ തക്കവണ്ണം. ഇപ്പോൾ നമുക്ക് കുറവുകളുണ്ടാവും. കുറവുകളില്ലാത്ത ആരുമില്ലല്ലോ ഈ ലോകത്ത്. എല്ലാവർക്കും കഴിവുകളും ഉണ്ടാവും, കുറവുകളും ഉണ്ടാവും. എല്ലാ കഴിവുമുള്ള ഒരാളും ഈ ലോകത്തില്ല, ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയാമോ? എല്ലാം തികഞ്ഞ ഒരാളെ, ആ പറയും പോലെ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്, അങ്ങനെ ഒരാൾ ഈ ലോകത്തില്ല. പകരം എല്ലാവർക്കും കഴിവുകളുമുണ്ട്, കുറവുകളുമുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മുടെ കഴിവുകളെ നമ്മൾ അംഗീകരിക്കണം, എന്നിട്ട് നമ്മുടെ കുറവുകളെയും അംഗീകരിക്കണം, എന്നിട്ട് ആ കുറവുകളെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. ചില കുറവുകളെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല എന്നൊരു കുറവാണ് നമുക്കുള്ളതെങ്കിൽ അതിനെ നമുക്ക് മാറ്റാം, അല്ലേ? നന്നായി പഠിച്ചാൽ മതി. എനിക്ക് കൂട്ടുകാരില്ല എന്നതാണ് കുറവെങ്കിൽ
അതും നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ നന്നായി മറ്റുള്ളവരോട് ഇടപെട്ടാൽ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടാവും. പക്ഷെ ചില കുറവുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പണ്ട് ടീച്ചർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കുറവുണ്ടായിരുന്നു, ടീച്ചറുടെ മുടിയെ പറ്റി. എനിക്ക് മുടിയില്ല, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെ എനിക്ക് ഭയങ്കര പൊക്കമാണ്, അതും ഒരു വിഷമമായിരുന്നു. കൂനിയേ നടക്കത്തുള്ളായിരുന്നു, കുനിഞ്ഞ് കൂനി നടക്കും. അവസാനം ടീച്ചർമാരെല്ലാവരുടെ വഴക്ക് പറഞ്ഞിട്ടാണ് നൂന്ന് നടക്കാൻ തുടങ്ങിയത്. നീളം കൂടുതലാണെന്നായിരുന്നു. ഇതിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് മാറ്റാൻ പറ്റുന്നതാണോ? ഇപ്പം നിങ്ങൾക്ക് മുടി ഉണ്ട് അല്ലെങ്കിൽ മുടിയില്ല, ഈ കാര്യം മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ ചിലർ വെള്ളപ്പാറ്റി എന്ന് വിളിക്കും, വെളുത്തിരിക്കുന്നവരെ. കറുത്തിരിക്കുന്നവരെ കറുമ്പി എന്ന് വിളിക്കും. ഇത് രണ്ടും നമുക്ക് മാറ്റാൻ പറ്റുമോ? നമ്മൾ സ്വീകരിച്ചതല്ലല്ലോ, നേരത്തെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്തു, ആ ഇന്ന തൊലി വേണം, ഇത്ര മുടി വേണം, ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടാണോ ജനിച്ചത്? അല്ല. അതായത് ഇതൊക്കെ ജന്മസിദ്ധമാണ്. തൊലിയുടെ നിറം, പൊക്കം, വണ്ണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയതാണ്. ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ലോ. പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ബോധം ചെയ്യുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും വിചാരിക്കേണ്ട. ഇങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അത് കുറവായി നമ്മൾ കരുതരുത്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് കുറവായി കാണേണ്ടത്. അത് ആ കുറവുകൾ നമുക്ക് പരിഹരിക്കാനും പറ്റും. പിന്നെ പണത്തിൻ്റെ കാര്യത്തിലും അതൊരു കുറവായി നമ്മൾ കാണേണ്ട. നാളെ നമുക്കൊരു ജോലി കിട്ടിയാൽ പണം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സ്വഭാവത്തിലുള്ള കുറവുകളെ മാത്രമേ നമ്മൾ കുറവുകളായി കാണേണ്ടൂ. അത് നമുക്ക് നന്നാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒരു പേപ്പറും പേനയും എടുത്തേ. ടീച്ചർ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ഉത്തരം എഴുതണം. അപ്പോൾ എല്ലാവരും ഓരോ പേപ്പറും പേനയും എടുത്തേ. സ്വയം മതിപ്പ് ചോദ്യാവലിയാണിത്. നിങ്ങൾക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമാണ് എന്നറിയാനുള്ള ഒരു ചോദ്യാവലിയാണ്. അപ്പോൾ പേപ്പറും പേനയും റെഡിയാണല്ലോ. ടീച്ചർ ഓരോ സ്റ്റേറ്റ്മെൻറ്റായി വായിക്കും. അതിന് മൂന്നിൽ ഒരുത്തരം എഴുതിയാൽ മതി. ഒന്നുകിൽ നിങ്ങളുടെ ഉത്തരം എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു ഉത്തരമാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും എഴുതേണ്ടത്. ഓക്കെ, ടീച്ചർ വായിക്കട്ടെ. ഒന്നാമത്തേത്, എൻ്റെ വികാരങ്ങൾ എളുപ്പത്തിൽ വ്രണപ്പെടുന്നു. അതായത് എനിക്ക് എളുപ്പത്തിൽ ദേഷ്യം വരും, എളുപ്പത്തിൽ സങ്കടം വരും, അത്തരത്തിൽ എൻ്റെ വികാരങ്ങൾ എളുപ്പത്തിൽ വ്രണപ്പെടും. ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്നെഴുതാം ഉത്തരം, ചിലപ്പോഴൊക്കെ എന്നെഴുതാം, ഒരിക്കലുമില്ല. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഉത്തരം എഴുതണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാൻ അസ്വസ്ഥയാകും അല്ലെങ്കിൽ അസ്വസ്ഥനാകും. മൂന്നിൽ ഏതെങ്കിലും ഒരു ഉത്തരം എഴുതി. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയുക. എന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് അസ്വസ്ഥത വരും. മൂന്ന്, ഞാൻ ഒരു ചെറിയ തെറ്റുണ്ടാക്കിയാൽ പോലും എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരും. ഹോ, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ഉണ്ടാക്കി, അത് പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് തന്നെ ദേഷ്യം തോന്നും. എല്ലായ്പ്പോഴും ദേഷ്യം തോന്നും, ചിലപ്പോഴൊക്കെ ദേഷ്യം തോന്നും, അല്ലെങ്കിൽ ഒരിക്കലും ദേഷ്യം തോന്നില്ല. മൂന്നിൽ ഏതെങ്കിലും ഒരു ഉത്തരം. എൻ്റെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. വലിയ വലിയ കാര്യങ്ങളിലല്ല കേട്ടോ, സ്വന്തമായ ഇപ്പം ഏത് ഡ്രസ്സ് ഇടണം, അതിന് ഒന്നുകിൽ അമ്മയോട് അല്ലെങ്കിൽ ചേച്ചിയോട് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഏത് വളയിടണം, അല്ലെങ്കിൽ ഏത് വിഷയം പഠിക്കണം. ഏത് വിഷയം പഠിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മയോടും അച്ഛനോടും ചോദിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അല്ലാതെ മറ്റുള്ളവരോട് അങ്ങ് അവരോട് തീരുമാനം എടുക്കാൻ പറയുകയല്ല. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് പറയും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പറയും, അല്ലെങ്കിൽ ഒരിക്കലും പറയില്ല. അഞ്ച്, അഭിനന്ദനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞാൻ അസ്വസ്ഥയാകും അസ്വസ്ഥനാകും. ആൺകുട്ടി പെൺകുട്ടി, എന്നെ ആരെങ്കിലും അഭിനന്ദിച്ചാൽ എനിക്ക് ആകെ ഒരു ഒരു ബുദ്ധിമുട്ടാണ്, ഒരു ചമ്മലും ഒക്കെയാണ്. അത് എപ്പോഴും അങ്ങനെയാണോ, ചിലപ്പോഴൊക്കെ അങ്ങനെയാണോ, ഒരിക്കലും അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു ഉത്തരം. ആറ്, ആരെങ്കിലും എന്നെ അഭിനന്ദിക്കുമ്പോൾ അവർ കള്ളം പറയുകയാണെന്ന് ഞാൻ കരുതും.
ഏഴ്. ഞാൻ സ്വയം വിമർശിക്കുന്നത് സാധാരണമാണ്. ഞാൻ എപ്പോഴും എന്നെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. നീ അത് ചെയ്തത് തെറ്റ്, നീ അങ്ങനെ പെരുമാറരുതായിരുന്നു, അത് അങ്ങനെയേ ചെയ്യാനേ പാടില്ലായിരുന്നു, അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എട്ട്. എന്നെക്കുറിച്ച് ഞാൻ സ്വയം നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് സാധാരണമാണ്. അതായത് ഞാൻ വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഞാൻ തടിച്ചവനാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. മൂന്നുത്തരത്തിൽ ഏതെങ്കിലും ഒന്ന്, എപ്പോഴും, ചിലപ്പോഴൊക്കെ, ഒരിക്കലുമില്ല. ഒൻപത്. ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന പ്രതിരൂപത്തെ എനിക്കിഷ്ടമല്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരെയാ കാണുന്നേ? അവനവനെ. അതെനിക്കിഷ്ടമല്ലേ? അതായത് എന്നെ എനിക്കിഷ്ടമല്ല. പത്ത്. മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പതിനൊന്ന്. എൻ്റേതല്ലാത്ത തെറ്റുകൾക്ക് പോലും ഞാൻ ക്ഷമ ചോദിക്കും. ഇപ്പോൾ മറ്റുള്ളവരോട് തെറ്റ് എൻ്റെതല്ലെങ്കിലും അതിന് ഞാൻ സോറി പറയാറുണ്ട്, ക്ഷമ ചോദിക്കാറുണ്ട്. പന്ത്രണ്ട്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ എനിക്ക് പ്രയാസമാണ്, കാരണം ആളുകൾ എന്ത് കരുതുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെങ്കിലും കാര്യം മനസ്സിലൊരു ഐഡിയ വന്നാൽ അത് ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യൂല, കാരണം യോ അവർക്ക് എന്ത് തോന്നും, ഞാൻ അങ്ങനെ ചെയ്താൽ മറ്റവർക്ക് വിഷമമാവില്ലേ, അല്ലെങ്കിൽ ഇവർ വിചാരിക്കില്ലേ ഞാൻ മണ്ടനാണെന്ന്, അല്ലെങ്കിൽ മണ്ടിയാണെന്ന്, അയ്യോ ശരിയാവില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യാതിരിക്കുമോ. മൂന്നുത്തരത്തിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ 12 സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞു. ഓക്കേ. ഇനി നിങ്ങളുടെ ഉത്തരങ്ങളൊന്ന് എണ്ണം എടുത്തേ. അതിൽ ഒരിക്കലുമില്ല എത്ര എണ്ണം ഉണ്ട്, എല്ലായ്പ്പോഴും എത്ര എണ്ണം ഉണ്ട്, ചിലപ്പോഴൊക്കെ എത്ര എണ്ണം ഉണ്ട്. ഈ 12 എണ്ണത്തിൽ ഒരിക്കലുമില്ല എന്ന എത്ര എണ്ണത്തിന് ഉത്തരം കൊടുത്തു എണ്ണം, മിക്കപ്പോഴും എന്ന എത്ര എണ്ണത്തിന് ഉത്തരം കൊടുത്തു എണ്ണം, ചിലപ്പോഴൊക്കെ എന്ന് എത്ര എണ്ണത്തിന് ഉത്തരം എഴുതി. ഒന്ന് കണക്ക് കൂട്ടി എത്ര എണ്ണം എത്രയുണ്ടെന്ന്. നിങ്ങളുടെ ഉത്തരത്തിൽ ചിലപ്പോഴൊക്കെ, മിക്കപ്പോഴും ഈ ഉത്തരങ്ങളാണ് കൂടുതലുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കുറച്ചുകൂടി കൂടണം, അത് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളെയും ഇഷ്ടപ്പെടണം, മറ്റുള്ളവരെയും ഇഷ്ടപ്പെടണം. മറ്റുള്ളവരെ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ സ്വയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ ഇഷ്ടപ്പെടുക? അപ്പോൾ ഈ സ്വയം മതിപ്പ്, സെൽഫ് എസ്റ്റീം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്, സെൽഫ് എസ്റ്റീം. ഈ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സ്വയം മതിപ്പ് നമുക്കുണ്ടാവാൻ എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് അടുത്തതായി ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം വേണ്ടത് നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയുണ്ട് എന്നൊന്ന് ലിസ്റ്റ് എഴുതുക. ടീച്ചർ ചെയ്തില്ലേ അന്ന്, അന്നത്തെ രാത്രിയിൽ വന്നിരുന്ന് ചെയ്തതുപോലെ നിങ്ങൾ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് കുറച്ച് ലിസ്റ്റ് ടീച്ചർ കാണിച്ചു തരാം ആ കഴിവുകളുടെ. ഓരോരുത്തർക്കും ഉണ്ടാവാൻ പറ്റുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ കഴിവുകളുടെ ഒരു ചെറിയ ലിസ്റ്റാണിത്. ഇഷ്ടംപോലെ ഇനിയും ഉണ്ട്, ടീച്ചർക്ക് ഇത്രയൊക്കെ ഓർമ്മ വന്നുള്ളൂ ഇത് ക്ലാസ് എടുക്കാൻ നേരം, അതുകൊണ്ടാണ് ഇത്രയും എഴുതി വെച്ചത്. ഈ ലിസ്റ്റ് ഒരുപാടുണ്ട്, നോക്കൂ. എനിക്ക് വായിക്കാനറിയാം, എഴുതാനറിയാം, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാം, ഞാൻ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറും. ഏറ്റവും വലിയൊരു കഴിവാണ് ഇത്, ലോകത്തിലേക്കും വെച്ച് ഈ പ്രപഞ്ചത്തിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു കഴിവാണ് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറും. മറ്റ് ജീവികളെ എനിക്കിഷ്ടമാണ്. ഞാൻ ചെടികൾ നട്ടു വളർത്തും. ചെടികളെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയും. മുറി വൃത്തിയാക്കും, ഞാൻ മുറി വൃത്തിയാക്കാറുണ്ട്, അതൊരു കഴിവാണ്, അതൊരു ഗുണമാണ്. ക്ലാസ്സിലെ ബോർഡ് വൃത്തിയാക്കാറുണ്ട്, സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചർമാർ എഴുതി കഴിഞ്ഞാൽ ബോർഡ് വൃത്തിയാക്കും, ആരും പറയാതെ തന്നെ, ചിലപ്പോൾ പറഞ്ഞിട്ടായാലും മതി.
ഞാൻ സ്ഥലം വൃത്തികേടാക്കാറില്ല. ഒരു കഴിവാണ്. പുതിയ കാര്യങ്ങൾ ഭാവനയിൽ കാണാൻ കഴിയും. വെറുതെ ഇരിക്കുമ്പം ഭാവനയിൽ കാണാൻ കഴിയും എനിക്ക്. കേൾക്കുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങൾ മനസ്സിൽ കാണാൻ എനിക്ക് കഴിയും. അതും ഒരു കഴിവാണ്. ഞാൻ എപ്പോഴും പ്രസന്നമായിരിക്കും. വളരെ എപ്പോഴും ഇങ്ങനെ കോനു കൂടി ദുഃഖിച്ചിരിക്കാറില്ല. പ്രസന്നമായിരിക്കും ഞാൻ. വളരെ സന്തോഷത്തോടെ ഇരിക്കും ഞാൻ. മുഖം നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കും. ചിരിച്ച മുഖമാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം അല്ലേ? ഒരാളിങ്ങനെ എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമായിരിക്കുമോ? തീർച്ചയായും ഇല്ല. നല്ല പ്രസന്റ് ആയിരിക്കണം. പ്രസന്നമായിരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് പ്രസന്റ്. ആ വാക്ക്, ഞാൻ പ്രസന്നമായിരിക്കും, അതൊരു കഴിവാണ്. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയില്ല. അത് ഏറ്റവും വലിയൊരു ഗുണമാണ്. മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ താല്പര്യപ്പെടില്ല. അതെനിക്കിഷ്ടമല്ല. കുറ്റം പറയുന്നെങ്കിൽ പറയുന്നവരുടെ അടുത്ത് ഞാനങ്ങ് പൊക്കളയും. അതൊരു കഴിവാണ്. പരദൂഷണം നടത്തുകയില്ല. എന്താണ് പരദൂഷണം എന്നറിയാലോ? ഗോസിപ്പി. കൂട്ടുകാരെ ഞാൻ പഠനത്തിൽ സഹായിക്കും. വീട്ടിൽ അമ്മയെ അച്ഛനെ ജോലിയിൽ സഹായിക്കും. അമ്മയും അച്ഛനും പറയുന്നത് അനുസരിക്കും. മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കും. ഞാൻ നല്ലൊരു കേൾവിക്കാരിയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. എല്ലാവർക്കും ഇഷ്ടം അങ്ങോട്ട് പറയാനാണ്. പക്ഷെ അത് കേട്ടിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. ഞാൻ ക്ലാസ്സിൽ ബഹളം വയ്ക്കാറില്ല. ഞാൻ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല. മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറും. എനിക്ക് പടം വരയ്ക്കാൻ അറിയാം. പാട്ടുപാടാൻ അറിയാം. എന്നെ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. ഇനിയും 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 ഉണ്ട്. ഇഷ്ടംപോലെ കഴിവുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കുള്ള കഴിവുകളാണ്. ഇതിൽ എല്ലാമൊന്നും എല്ലാവർക്കും കാണില്ല. പക്ഷേ ഇതുപോലെയുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലൊന്ന് ഇതുപോലെ ടീച്ചർ ഇപ്പം ചെയ്തതുപോലെ ലിസ്റ്റാക്കി വെക്കണം. മനസ്സിൽ ലിസ്റ്റാക്കി വെക്കുക. കഴിയുമെങ്കിൽ പേപ്പറിൽ ഇതുപോലെ എഴുതി വെക്കുക. എഴുതി വെക്കുന്ന ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കുറവുകളും ഉണ്ടാവും. സാരമില്ല, കുറവുകൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അതും വേണമെങ്കിൽ ലിസ്റ്റാക്കി വെക്കാം. ഇപ്പോൾ എനിക്ക് കൂട്ടുകാരോട് നന്നായി പെരുമാറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഒരു പ്രഭാഷണം നടത്താൻ പറ്റുന്നില്ല, അത് കുറവാണെങ്കിൽ അത് എഴുതി വയ്ക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. കാലക്രമേണ മാറ്റിയെടുക്കുമ്പോൾ ഈ കുറവുകളുടെ ഭാഗത്തു നിന്ന് ഓരോന്നോരോന്നായി കഴിവുകളുടെ ഭാഗത്തേക്ക് വരും. നമ്മൾ ഈ ലിസ്റ്റിങ്ങിനെ നമുക്ക് കൂട്ടിക്കൂട്ടി വരാം. അവനവനെ കുറിച്ച് ഓ എനിക്കെന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്ന നിമിഷം ഈ ലിസ്റ്റ് ഓർക്കണം. അതിനാണ് എഴുതി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കാം. ഇഷ്ടമല്ലേ എന്നെ? ഇത്രയും കഴിവുകളുള്ള ഒരാളെ ഇഷ്ടമല്ലെന്നോ എന്ന് സ്വയം ചോദിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടും. എപ്പോൾ നമ്മൾ അവനവനെ കുറിച്ചൊരു നെഗറ്റീവായി തോന്നുന്നോ, എന്നെ എനിക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്താ പറയുക, എനിക്ക് മുടിയില്ല, അതാണ് ടീച്ചർക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. ഇപ്പോൾ ആ പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ ഉള്ള മുടിയിൽ ടീച്ചർക്ക് സന്തോഷമാണ്, കുഴപ്പമില്ല. അതുപോലെയാണ് ഓരോരുത്തർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മുടെ കഴിവുകളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. ഇത്രയും കഴിവുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഈ കഴിവുകളുടെ ലിസ്റ്റ് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തൊന്ന് ഒട്ടിച്ചു വയ്ക്കുക. ഒരു പേപ്പറിൽ ഭംഗിയായി എഴുതി പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വയ്ക്കുക. എപ്പോഴെങ്കിലും അവനവനെ കുറിച്ച് ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടും. അതുപോലെ എപ്പോഴും നിങ്ങൾ നിങ്ങളോട് പറയണം, ഞാൻ നല്ല കുട്ടിയാണെന്ന്. ഞാനല്ല കേട്ടോ, നിങ്ങൾ സ്വയം ഞാൻ നല്ല കുട്ടിയാണെന്ന് പറയണം. ടോട്ടോ എന്നൊരു പുസ്തകമുണ്ട്, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ടോട്ടോ ചാൻ, ടോട്ടോ എന്നൊരു കുട്ടിയുടെ അവളുടെ കുഞ്ഞുനാളിലത്തെ കഥയാണ്. അവളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ, ഒരു മൂന്നാം ക്ലാസ് വരെയുള്ള കാലത്തിൻ്റെ കഥയാണത്. അതിൽ ടോട്ടോ ഭയങ്കര വികൃതിയാണ്. വിരു 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 വിരാമോ എന്നുള്ളൊരു കുട്ടി, എപ്പോഴും വികൃതി കാണിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അവളോട് അവളുടെ ഹെഡ്മാസ്റ്ററുടെ പേര് കൊബായാഷി മാസ്റ്റർ എന്നാണ്. കൊബായാഷി മാസ്റ്റർ പറയും, കാണുമ്പോഴൊക്കെ പറയും, ടോട്ടോ നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാണ്. ഒരു ദിവസം കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും മാസ്റ്റർ ഇത് അവളോട് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് തോന്നും, ആ ശരിയാ, ഞാനൊരു നല്ല കുട്ടിയാണ്. അങ്ങനെ അവൾ സ്വയവും പറയും, ആ ഞാനൊരു നല്ല കുട്ടിയാണ്.
അങ്ങനെ ദിവസവും ഇത് ഞാൻ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് അവൾക്ക് തന്നെ സ്വയം മനസ്സിലായി അവളൊരു നല്ല കുട്ടിയാണെന്ന്. അങ്ങനെ വളർന്ന് ഇപ്പോൾ അത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ യുനെസ്കോയുടെ യുനെസ്കോയുടെ ഗുഡ് വിൽ അംബാസിഡറാണ്. ഇപ്പോഴും ടോട്ടോച്ചൻ ജീവിച്ചിട്ടുണ്ട്, പേരൊക്കെ വേറെയാണ്. ആ പുസ്തകം വായിക്കണം കേട്ടോ, നോക്കട്ടെ, പറ്റുമെങ്കിൽ ടീച്ചർ തരാം നിങ്ങൾക്ക്. ടോട്ടോച്ചാൻ എന്ന പുസ്തകം വായിക്കണം, എല്ലാവരും വായിക്കണം. നിങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, നിങ്ങളുടെ അമ്മയും അച്ഛനും ചേച്ചി ചേട്ടൻ എല്ലാവരും വായിക്കണം. അത്ര മനോഹരമായൊരു പുസ്തകമാണ്. അപ്പോൾ ആ ടോട്ടോച്ചൻ പറയുന്നുണ്ട്, അന്ന് മാസ്റ്റർ എന്നോട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നല്ല കുട്ടിയാണ് എന്ന വിശ്വാസത്തോടെ എനിക്ക് വളർന്നു വരാൻ പറ്റിയതെന്ന്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വയം പറയണം, ഞാൻ നല്ല കുട്ടിയാണെന്ന്. എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കണം. എന്തൊക്കെ സ്വയം പറയണമെന്നറിയോ? ഇതാ ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാ ദിവസവും രാവിലെ കണ്ണാടി നോക്കി, രാവിലെ തന്നെ വേണമെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം പറയണം, എനിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. പറയൂ, കേൾക്കട്ടെ, എനിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. എല്ലാവരും പറയൂ. അടുത്തത്, എല്ലാവരെയും പോലെ എനിക്കും പല കഴിവുകളുമുണ്ട്. പറയൂ, എല്ലാവരെയും പോലെ എനിക്കും പല കഴിവുകളും ഉണ്ട്. ഒന്നുകൂടി പറയൂ, ഞാൻ നല്ല കുട്ടിയാണ്. ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് വേണം പറയാൻ, ഞാൻ നല്ല കുട്ടിയാണ്. പറയൂ, കേൾക്കട്ടെ, എന്നെക്കുറിച്ച് ഞാൻ എന്ത് കരുതുന്നു എന്നതാണ് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിനേക്കാൾ പ്രധാനം. പറയൂ, ഇവിടെ ഞാൻ എന്ത് എന്നെക്കുറിച്ച് കരുതുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയതുപോലെ ചെയ്യാം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്തതായിരിക്കണം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്ന രണ്ട് ലൈനാണിത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നവ, ചെയ്യുന്ന കാര്യങ്ങൾ അപരന് മറ്റുള്ളവർക്ക് സുഖത്തിനായി വരേണം. ഒരു ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവർക്ക് സുഖത്തിനായിട്ടില്ലെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതാവരുത് ഒരിക്കലും. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതാവരുത് ഒരിക്കലും. സുഖത്തിനാവാം, സുഖത്തിനാണ് ആവേണ്ടത്, മറ്റുള്ളവർക്കും കൂടി നല്ലതിനാവണം. അത് പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതാവരുത് ഒരിക്കലും. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നവ അതെപ്പോഴും ഓർക്കണം. ഈ അവസാനത്തെ സെന്റൻസ് ടീച്ചർ പറയുമ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കണം. എന്താണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. മറക്കരുതേ. അപ്പോ അത് ഓർമ്മ വെച്ചുകൊണ്ടാണ് ഇത് നിങ്ങൾ പറയേണ്ടത്. എന്നെക്കുറിച്ച് ഞാൻ എന്ത് കരുതുന്നു എന്നതാണ് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിനേക്കാൾ പ്രധാനം. അപ്പോ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവനവനെ കുറിച്ച് നമ്മൾ കരുതുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം, അതിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും കണ്ണാടി നോക്കി ഈ നാല് വാചകങ്ങളും നിങ്ങൾ പറയണം. ഒന്നുകൂടി പറയൂ, കേൾക്കട്ടെ, എന്താണ് ഒന്നാമത്തേത്? എനിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്. രണ്ടാമത്തേത് പറയൂ, എല്ലാവരെയും പോലെ എനിക്കും പല കഴിവുകളും ഉണ്ട്. മൂന്നാമത്തേത്, ഞാൻ നല്ല കുട്ടിയാണ്. നാലാമത്തേത്, എന്നെക്കുറിച്ച് ഞാൻ എന്ത് കരുതുന്നു എന്നതാണ് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിനേക്കാൾ പ്രധാനം. ദിവസവും ഇത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിത് വിശ്വസിക്കും. അതോടൊപ്പം നിങ്ങൾ നല്ല കുട്ടിയാവുകയും നന്നായി സന്തോഷത്തോടെ അഭിമാനത്തോടെ വളർന്നു വരാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ സ്വയം മതിപ്പോടെ വളർന്ന് ലോകത്തിനും അവനവനും ഉപകാരപ്പെടുന്ന കുട്ടികളായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.
അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. Till then, bye bye.